ഇന്ത്യൻ ചരിത്രത്തിൽ ഈ സൽത്തനേജ് പീരീഡും മുഗൾ പീരീഡും ഇല്ലാതാക്കിയാലുണ്ടാകുമോ? പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒരു ദീർഘമായ കാലം 500-600 വർഷം പാഠപുസ്തകത്തിൽ പരാമർശിക്കാതിരുന്നാൽ ആ കാലഘട്ടത്തിലെ ചരിത്രം ഇല്ലാണ്ടായി പോകുമോ? എത്ര അർത്ഥശൂന്യമായ ചിന്തയാണിത്. ചരിത്രം അത് അവതരിപ്പിച്ച രീതിയിൽ അതിനകത്ത് പിശകുകൾ ഉണ്ടെങ്കിൽ, ഒരു പ്രത്യേക തരത്തിലുള്ള ഫെയ്ത്തിനെ ഗ്ലോറിഫൈ ചെയ്യുകയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ന്യൂട്രലൈസ് ചെയ്തെടുക്കാം. ഇപ്പോൾ ആധുനികമായ യൂണിവേഴ്സിറ്റികളിലും മറ്റും ചെയ്യുന്നത്, ഒരു ചരിത്ര സംഭവത്തിന് 3 തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ഫൈൻ ഡീറ്റെയിൽസിൽ ചില ഡിഫറൻസസ് ഉണ്ടെങ്കിൽ, ആ 3 എന്തുകൊണ്ടാണ് ഈ വാദമുഖം വരുന്നത്, എന്തുകൊണ്ടാണ് മറ്റേ വാദമുഖം വരുന്നത് എന്ന് അവതരിപ്പിച്ചുകൊണ്ട് ഇത് 3 പ്രസന്റ് ചെയ്യുകയും അവരുടെ ചരിത്രജ്ഞാന ത്വരയെ ഉദ്ദീപിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു വിദ്യയുണ്ട്. അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. ഒരു ശരി ജനങ്ങളുടെ മേൽ മുഴുവൻ അടിച്ചേൽപ്പിക്കുകയല്ല, ഒരു ശരി അധ്യാപകൻ വിദ്യാർത്ഥികളുടെ മേൽ മുഴുവൻ അടിച്ചേൽപ്പിക്കുകയല്ല, മറിച്ച് ശരിയുടെ എല്ലാ വശങ്ങളെയും കാണാൻ വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കുകയാണ്, അവരെ ഉദ്ദീപിപ്പിക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്ന വിദ്യാഭ്യാസത്തിന്റെ പുതിയ രീതിയെ പൂർണ്ണമായി നിരാകരിക്കുന്ന പൗരാണികമായ വിദ്യാഭ്യാസ രീതിയിലേക്കാണ് ഈ പറയുന്ന തരത്തിൽ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ തമസ്കരിച്ചുകൊണ്ട് ബാക്കി ഭാഗങ്ങൾ നമുക്ക് വേണ്ടത് മാത്രം പഠിച്ചാൽ മതി, ഞങ്ങൾ പറയാം, നിങ്ങൾ കേട്ടുകൊള്ളൂ, അനുസരിച്ചുകൊള്ളൂ എന്ന് പറയുന്ന ഒരു അസ്വീകാര്യമായ സംസ്കൃതിയുടെ ഭാഷയാണ് ഈ പറയുന്ന മാറ്റങ്ങൾ മുഴുവൻ കൊണ്ടുവരുന്നത്. അത് ഒരു ആധുനിക സമൂഹത്തിന് ഉപയുക്തമല്ല.